അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അജുമാനിൽ നിന്നും ഇക്ക വരുന്ന ദിവസമാണ്. മുമ്മൂന്ന് മാസം കൂടുമ്പോൾ ലീവ് ഉണ്ടെങ്കിലും മൂന്ന് മാസം പോകുന്നത് മൂന്ന് വർഷം കഴിയുന്നത് പോലെ തോന്നാറുണ്ട്. എയർപോർട്ടിൽ ചെല്ലേണ്ട, നേരിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞതനുസരിച്ച് കാലത്തു മുതൽ ഞാനും കുട്ടികളും ഇക്കാനെ കാത്തിരിക്കുകയാണ്. ഏതോ ഒരു കാർ അകലെ നിന്ന് വരുന്നത് കണ്ടു. അത് ഇക്കയായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഇക്ക ആയിരുന്നില്ല അത്. ഒരുത്തനെ തന്നെ നിനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനായി തോന്നും എന്ന് കവി പാടിയത് എത്ര ശരിയാണ്. കുറച്ചു സമയത്തിനു ശേഷം ഇക്ക അംബാസിഡർ കാറിലെത്തി. ഇക്ക കാറിന്റെ മുകളിലുള്ള പെട്ടികൾ ഇറക്കി. ഉപ്പച്ചി, ഞാൻ കത്തിൽ എഴുതിയ മിഠായി കൊണ്ടുവന്നില്ലേ? ഇളയ മകൾ ഷെമീറാടെ ചോദ്യം. ഉവെന്ന് മറുപടി കൊടുത്തു. സമയം കാലത്ത് 8 മണി ആയിട്ടുണ്ട്. ദോശയും ചായയും ഇക്കാക്ക് കൊണ്ടുകൊടുത്തു. യാത്രാക്ഷീണമുണ്ട്, ഉറങ്ങട്ടെ എന്നും പറഞ്ഞ് ഇക്ക ഉറങ്ങാൻ പോയി. കുട്ടികൾ രണ്ടുപേരും സ്കൂളിലേക്കും പോയി. ഏകദേശം 1 മണി ആയപ്പോൾ ഇക്ക എഴുന്നേറ്റ് വന്നു. ഇക്കാക്ക് ഇഷ്ടപ്പെട്ട കായൽമീൻ കരവെച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ വില കൂടിയ ബെൻസ് കാറിൽ കുറച്ചാളുകൾ വന്നു. ജബ്ബാറെ, ഞങ്ങൾ ഒരു യത്തീംകാരിയുടെ പിരിവിനായി വന്നതാണ്. യത്തീമുകളെ സഹായിച്ചാലുള്ള പുണ്യം അറിയാമല്ലോ. വന്നവർ അനാഥശാലയുടെ പിരിവിന് വന്നതാണത്രേ. അല്ല ഉസ്താദെ, ഈ ലക്ഷക്കണക്കിന് വിലയുള്ള കാർ ആരുടേതാണ്? ഇക്കയുടെ ചോദ്യം. അത് ഈ ശൈഹുന ഉസ്താദിനെ ആണ്. അവിടെയുള്ള ഒരു വലിയ ഉസ്താദിനെ ചൂണ്ടി ഒരു ഉസ്താദ് പറഞ്ഞു, ഈ കാർ സ്വന്തം കാശ് കൊടുത്ത് വാങ്ങിയതാണോ? ആ ചോദ്യം അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് മുഖഭാവം കണ്ടാൽ അറിയാം. എങ്കിലും മറുപടി മറ്റൊരു രൂപത്തിൽ കിട്ടി. ഇതൊക്കെ സ്വന്തമായി വാങ്ങാൻ ഞങ്ങൾക്ക് എവിടെയാ കാശ്? ഞാൻ അകത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇക്ക എന്നെ വിളിച്ചു. ഞാൻ ചെല്ലുമ്പോൾ ഉസ്താദുമാരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇക്കാടൊന്നും ചോദിച്ചില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് മയങ്ങുന്ന സ്വഭാവം ഇക്കാക്കുണ്ട്. അത് എല്ലാ പേർഷ്യക്കാർക്കും ഉണ്ടെന്നാണ് ഇക്ക പറയുന്നത്. ഒരാഴ്ചത്തെ ലീവിന് വന്ന ആളല്ലേ. എങ്കിലും ഞാൻ പറഞ്ഞു, ഇക്ക, ഇക്കാടെ കൂടെ മദ്രസയിലും സ്കൂളിലും പഠിച്ചിരുന്ന നാസർ മക്കയിൽ വെച്ച് മരിച്ചത് ഇക്ക അറിഞ്ഞില്ലേ? ഉവ്വ്, എനിക്ക് നാസറിന്റെ ഉമ്മ ഒരുപാട് ചോറ് തന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് നാസറിന്റെ വീട്ടിൽ പോകണം, ആ ഉമ്മാനെ ഒന്ന് കാണണം. ഇപ്പോൾ തന്നെ പോകാം. ഇതായിരുന്നു ഇക്കാടെ മറുപടി. അപ്പോൾ ഇക്കാക്ക് ഉറങ്ങേണ്ടേ? വേണ്ട, അവിടെ പോകലാണ് പ്രധാന കാര്യം. അത് പറഞ്ഞ് ഇക്ക കൂട്ടിച്ചേർത്തു, കുറച്ച് മിഠായിയും ഡ്രസ്സും അത്തറുകളും ഒരു കിറ്റിലാക്ക്, നീ വേഗം റെഡിയാവണം. ഞാൻ വേഗം റെഡിയായി. ഉച്ചക്ക് ഉറങ്ങാതെ കാർ ഓടിച്ചാൽ പ്രശ്നമല്ലേ? ഇക്കാടെ ഉച്ചക്കലെ ഉറക്കത്തെ പറ്റി അറിയാവുന്നത് കൊണ്ട് ഞാൻ ചോദിച്ചു. എന്റെ സാറാ, നീയൊന്ന് കേറിക്കേ. ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിലും തന്നെ ഇക്കാക്ക് മൂക്കത്താണ് ശുണ്ടി. ഉള്ളിൽ സ്നേഹമുണ്ട്, പുറത്ത് കാണിക്കില്ലെന്ന് മാത്രം. ഇക്കാനെ കണ്ടപ്പോൾ നാസറിന്റെ ഉമ്മ കരയാൻ തുടങ്ങി. ഒരു പക്ഷെ മകനെ ആലോചിച്ചിട്ടുണ്ടാകും. ഇക്ക അവർക്ക് കൊണ്ടുവന്ന സാധനങ്ങൾ ഞാൻ അവരുടെ കയ്യിൽ കൊടുത്തു. അവരത് വാങ്ങിയിട്ട് എന്നോട് സ്വകാര്യമായി ഒരു കാര്യം പറഞ്ഞു, മോളെ ഒന്നും തോന്നരുത്, മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി യാചിക്കേണ്ട ഗതികേട് വരുത്തല്ലേ എന്നാണ് അള്ളാഹുവിനോട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. മോള് തന്ന സാധനങ്ങൾ എവിടെ കൊണ്ട് വിറ്റാലാണ് ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ കിട്ടുക? ഇവിടെ 3 നേരവും കഞ്ഞിയാണ് മോളെ. എന്റെയും നാസറിന്റെ കെട്ടികളുടെയും കാര്യം പോട്ടെ, ഞങ്ങൾ മുണ്ടുമുറുക്കിയെടുത്ത് കഴിഞ്ഞോളാം. പക്ഷേ നാസറിന്റെ 6 വയസ്സായ മോളുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് വിഷമം. ഇന്ന് വപ്പടം ഇല്ലാതെയാ എന്റെ മോള് കഞ്ഞി കുടിച്ചു പോയത്. പിന്നെ ആ ഉമ്മാക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് കരഞ്ഞുകൊണ്ട് തന്നെ തുടർന്നു, മോളെ വിഷം വാങ്ങി ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്താൽ നരകമാണല്ലോ കിട്ടുക എന്നോർത്ത് ആ ഉമ്മയുടെ വാക്കുകൾ മുറിഞ്ഞു. ഞാൻ ആ ഉമ്മാനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കുറച്ചു കഴിഞ്ഞ് ഞാൻ ഇക്കാടെ അടുത്തേക്ക് പോയി. ഇക്ക, ഒന്ന് പുറത്തേക്ക് പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങാം. സാധനങ്ങൾ നമുക്ക് ടൗണിൽ നിന്ന് വാങ്ങിയാൽ പോരെ? ഇക്കാടെ മറു ചോദ്യം. അതല്ല, വേറെ ഒരു കാര്യമുണ്ട്. ഇക്ക വായോ, ഞാൻ വീണ്ടും പറഞ്ഞു. അവരോട് യാത്ര പറയണ്ടേ? അതിന് നമ്മൾ പോയിട്ട് വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും. ഇക്ക പിന്നെ ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ അടുത്തുള്ള അങ്ങാടിയിൽ പോയി കുറെ പലചരക്ക് സാധനങ്ങളും കോഴിയും കുറച്ച് ഫ്രൂട്ട്സും വാങ്ങി വീണ്ടും നാസറിന്റെ വീട്ടിലേക്ക് പോയി. അവർക്കത് കൊടുക്കുമ്പോൾ അവരുടെ കണ്ണിൽ സന്തോഷത്തിന്റെ അശ്രു ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ സ്കൂൾ വിട്ട് നാസറിന്റെ മകൾ വന്നു. ഇക്ക ആ കുട്ടിയെ അടുത്തേക്ക് വിളിച്ചു. അവൾ ഒഴിഞ്ഞു മാറി. ഞാൻ അവളെ എടുത്ത് ഇക്കാടെ അടുത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു, മോളെ ഇത് മോളുടെ മാമയാണ്. ഇത് കേട്ടപ്പോൾ അവൾ ഇക്കാടെ അടുത്തു ചെന്നു. ഇക്ക അവളെ മടിയിലിരുത്തി, മാമ പേർഷ്യക്കാരനാ? അതെ മോളെ. മോൾക്കതെങ്ങനെ മനസ്സിലായി? എന്റെ ഉപ്പ പേർഷ്യയിൽ നിന്ന് വരുമ്പോൾ ഇതുപോലെ നല്ല അത്തറിന്റെ മണം ഉണ്ടാവും. ഒന്ന് നിർത്തിയിട്ട് അവൾ തുടർന്നു, മാമ എന്റെ ഉപ്പ എന്താ വരാത്തെ? ഉപ്പ എനിക്ക് ഉടുപ്പ് വാങ്ങി തരാമെന്ന് പറഞ്ഞു പോയതാ. ഉപ്പാനെ കണ്ടാൽ ചിന്നുമോള് പിണങ്ങിയെന്ന് പറയണം. മനസ്സിന്റെ ഉള്ളിലൊരു ഞെരിപ്പോട്. ജീവിതത്തിൽ ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അള്ളാഹുവിനെ നാം ഓർക്കുന്നത്.
നമുക്ക് അള്ളാഹു തന്ന ഐശ്വര്യത്തിന് നന്ദി പറയാൻ തോന്നുന്ന നിമിഷങ്ങളാണ് ഇതെല്ലാം. ഞാൻ കൂടെ അടുക്കളയിൽ ചെന്ന് ഭക്ഷണം ഉണ്ടാക്കിയതിന് സഹായിച്ചു. ഞാൻ തന്നെ ചിന്നുമോൾക്കും ഉമ്മാക്കും ചോറ് വാരിക്കൊടുത്തു. ചോറ് കഴിക്കുമ്പോൾ ഉമ്മാടെ കണ്ണിൽ നിന്നും കണ്ണീർ പാത്രത്തിലേക്ക് വീണു. മോളെ, രാത്രി പുറത്തൊക്കെ എന്തെങ്കിലും ശബ്ദം കേൾക്കുമ്പോൾ വളരെ പേടിയാണ്. ആരോഗ്യമില്ലാത്ത രോഗിയായ ഒരു ഭർത്താവ് മകന് ഉണ്ടെങ്കിൽ ഒരു സമാധാനമാണ്. പക്ഷേ ഇപ്പോൾ നല്ല ധൈര്യമായിട്ടുണ്ട്. എന്നിട്ട് ആവുമ്പോൾ കൂട്ടിച്ചേർത്തു, മോളെ ജബ്ബാറിനെ ഒന്ന് വിളിച്ചേ. ഇക്ക ഉമ്മാടെ അടുത്തു ചെന്നു. എന്നിട്ടിക്ക ഉമ്മയുടെ അടുത്തിരുന്നു. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കുറെ കരഞ്ഞു. ഇത് കണ്ടപ്പോൾ എന്റെയും കണ്ണു നിറഞ്ഞു. ഉമ്മ, നിങ്ങളിനി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. എനിക്ക് സമ്പത്തും ആരോഗ്യമുള്ള കാലം ഉമ്മാടെയും ഈ കുടുംബത്തിന്റെയും എന്തു പ്രശ്നങ്ങളും ഞാൻ നോക്കും ഇൻഷാ അല്ലാ. ഉമ്മച്ചി, ആ ആപ്പിളിന് എന്തു രുചിയാ. ഒരു ദിവസം ക്ലാസ്സിലെ റുക്കിയ ആപ്പിൾ കൊണ്ടുവന്ന് തിന്നുന്നത് കണ്ടപ്പോൾ എനിക്ക് വലിയ കൊതിയായി. അവളോട് ചോദിച്ചിട്ടും അവൾ തന്നില്ല. ഈ മാമ നല്ല മാമയാ. ചിന്നുവിന്റെ നെഞ്ചിൽ തറക്കുന്ന വാക്കുകൾ. കുറച്ചു സമയങ്ങൾക്ക് ശേഷം പിന്നീട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. കുറച്ചു ദൂരം കാർ ഡ്രൈവ് ചെയ്തപ്പോൾ ഇക്ക എന്നോട് ചോദിച്ചു, എന്താണ് ആ ഉമ്മ പറഞ്ഞതെന്ന്. ഞാനത് പറഞ്ഞപ്പോൾ ഇക്ക കാർ ഒതുക്കി നിർത്തി സ്റ്റിയറിംഗ് വീലിൽ തലവെച്ച് കരയാൻ തുടങ്ങി. എന്റെ റബ്ബെ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? ഈ ദുനിയാവിൽ ഇങ്ങനെയും ദുഃഖിക്കുന്ന മനുഷ്യരോ? എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഇക്ക വിഷമിക്കേണ്ട, നമുക്ക് ഇനി അവരെ സഹായിക്കാമല്ലോ. ഇക്ക മുഖമുയർത്തി എന്നെ നോക്കി, നീയും കരയുകയാണ്. അത് ശരിയായിരുന്നു, ഞാനും കരയുകയായിരുന്നു. അപ്പോഴും കാറിലെ സ്റ്റീരിയോവിൽ യത്തീമിന്നത്താണി ഏകിക്കൊണ്ടത്താഴമെന്ന മാപ്പിളപ്പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതാല നാം എല്ലാവരെയും പെട്ടെന്നുള്ള അപകട മരണങ്ങളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.